വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കാം. ഇത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മൾ തയ്യാറാക്കുന്നത് വാഴയുടെ ആ തണ്ട് ഉപയോഗിച്ചിട്ടാണ്. വാഴയുടെ ഏറ്റവും ഉള്ളിലുള്ള ആ തണ്ട് ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് ഇതിന്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ നാരുകളാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ നമ്മുടെ വയറിൽ ഉള്ള ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ്. അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലുള്ളവർ, അതിൻ്റെ വയറുവേദന മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ ഒരിക്കലും കളയരുത്. ഏറ്റവും രുചികരമായിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് പറയുന്നത്. സാധാരണ നമ്മളിത് തോരൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് കുറേ നാരുകളൊക്കെ പറിച്ച് കളഞ്ഞ് പിന്നെ ക്രോസ് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുതിര ചേർത്താണ് കേട്ടോ തയ്യാറാക്കുന്നത്. മുതിരയും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ല രുചിയാണിതിന്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു രണ്ട് പിടി മുതിര എടുത്തിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വേവിച്ചെടുക്കണം. അപ്പോൾ മുതിര നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയുടെ വാഴത്തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുക. ആ കഴുകണതിൻ്റെ ഇടയിൽ കയ്യിൽ കിട്ടുന്ന നാരുകളൊക്കെ കളയണം. കാരണം ഇതിൽ കുറച്ചധികം തന്നെ നാരുകളുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും അതിൽ ആവശ്യത്തിൽ കൂടുതലുണ്ടാവും. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ പറിച്ച് കളയുക. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കൂടി വേവിക്കുക. കുക്കറിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്തായാലും ഇതിൽ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ശേഷം ദൈവം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ വെള്ളം വന്നിട്ടുണ്ട്, നമുക്കതിനെ ഒന്ന് കളയണം. അതിനുശേഷം നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാത്രം ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു സവാള അരിഞ്ഞതും ഒന്ന് രണ്ടോ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളിതിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും രുചികരമാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ. ഇപ്പോൾ കുക്കറിലിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ നാവിൽ കുത്തിത്തറയ്ക്കുന്ന ഒരു ഇതുണ്ടാവില്ല. നമുക്കിത് നമ്മൾ സാധാരണ രീതിയിൽ വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആയാസപ്പെട്ട് കടിച്ചെടുത്ത് കഴിക്കേണ്ട ഒരു ഇതാണ്. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ നമുക്ക് ഇറങ്ങിപ്പോകും. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്തെങ്കിലും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വേറൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നൊന്നുമില്ല. ഇതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴത്തണ്ടും മുതിരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മുതിരയിൽ നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം പാത്രം മൂടി വെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, പെട്ടെന്ന് വെള്ളം വറ്റും. ഇനി ഇത് വേവാനൊന്നുമില്ല. അപ്പോൾ ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.